എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓയിൽ മസാജാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുടി നല്ല തിക്കായിട്ടൊക്കെ വളർന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ഓയിൽ മസാജൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നന്നായിട്ട് മുടി നല്ല കരുത്തോടു കൂടിയിട്ട് വളരുള്ളൂ, അധികം പൊട്ടിപ്പോവാതെയൊക്കെ ഇരിക്കാനായിട്ട്. അതുപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലീവ് ഓയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഒലീവ് ഓയിലും എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് മുടിക്ക്. അപ്പോൾ നമുക്ക് ഒലീവ് ഓയിൽ ഒരു ഹാഫ് ടീസ്പൂണോളം മാത്രം നമ്മൾ ഒലീവ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഒലീവ് ഓയിൽ ഇച്ചിരി തിക്കായിട്ടാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും മുടി നല്ല ഒത്തിരി അങ്ങ് ഓയിലി ആയിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ഒലീവ് ഓയിൽ നമ്മൾ എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതല്ല ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും, അതാണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉരുക്ക് വെളിച്ചെണ്ണ തീർന്നു, അപ്പോൾ ഞാൻ ഇതാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അത് ഉരുക്ക് വെളിച്ചെണ്ണ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, അപ്പോൾ അത് കണ്ട് അത് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് വേണ്ടതാണ് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ. അപ്പോൾ ഇത് കാസ്റ്റർ ഓയിൽ ഒരുപാടൊന്നും ചേർത്തില്ലെങ്കിലും കുറച്ച് മാത്രം നമ്മളൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വേണം നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുടിയിലെ ജടയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചീകി കളയണം, എന്നിട്ട് മാത്രം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ പിന്നെ മുടിയിൽ ജട പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മുടിയിലേക്ക് അത് പറ്റി പിടിക്കില്ല, പിന്നെ മുടി പൊട്ടാനും അങ്ങനെയൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓയിൽ കുറച്ചും ചൂടാക്കിയിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് മുടിയിൽ അപ്ലൈ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ല എഫക്റ്റീവാണ് അങ്ങനെ ചെയ്യണതും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മുടിയിൽ അപ്ലൈ ചെയ്യണമെന്നില്ല, സ്കാൽപ്പിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം മുടിയിൽ നമുക്ക് സാധാരണ നോർമൽ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എപ്പോഴും മുടി വളരുന്ന എപ്പോഴും സ്കാൽപ്പിൽ നിന്നാണ്, അപ്പോൾ സ്കാൽപ്പിൽ കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയിൽ നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പ്ലിറ്റൻസ് കാര്യങ്ങളൊന്നും മുടിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യണേ. മുടി വളരുന്ന ഇപ്പോഴും സ്കാൽപ്പിൽ നിന്നാണ്, അപ്പോൾ കൂടുതലും സ്കാൽപ്പിലും മാത്രം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. പിന്നെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ മുടിയിൽ അധികം വെളിച്ചെണ്ണ വെക്കാതിരിക്കണതാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാലും മുടി ഉണക്കിയാലും മുടി ഉണങ്ങില്ല, അപ്പോൾ ഉണങ്ങാതിരുന്നാൽ പിന്നെ മുടിക്കായയും പൂപ്പലും അതുപോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ മുടി ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് പോകാനും പാടില്ല, കുറച്ചൊന്ന് മുടിയിലൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ മുടിയുടെ സ്കാൽപ്പിലെല്ലാം അവിടത്തേക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് നല്ല തിക്കായിട്ട്, തിക്ക് മാത്രം നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളരും, മുടി അങ്ങനെ പൊട്ടു പിടിക്കും ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇത് കുട്ടികളിലാണെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ ഓയിലൊക്കെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ മുടി നല്ല നല്ല കട്ടിയോട് കൂടിയിട്ടൊക്കെ വളരാനായിട്ട് നല്ലതാണ്. കാരണം നമ്മളിത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണേ. അപ്പം അത്രയ്ക്ക് എഫക്റ്റീവ് ആണ് ഈ ഒരു മെത്തേഡ്. അപ്പം എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.